എന്നുള്ളിൽ ഞാൻ തിരഞ്ഞെങ്കിലും എന്നുള്ളത്തിൽ ഞാൻ കണ്ടതോ എന്നിലെ നിൻമുഖം മാത്രം. ആലപ്പുഴ എസ് ഡി കോളേജിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ലിറ്ററേച്ചറിൽ മീരയേക്കാൾ കൂടുതൽ താല്പര്യം എനിക്കായിരുന്നു. എങ്കിലും ബി എഡ് കഴിഞ്ഞ് നല്ല ടീച്ചറാവാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനിടയിൽ ഞാൻ എന്തൊക്കെയോ വരികൾ മലയാളത്തിൽ കുത്തിക്കുറിക്കുവാൻ തുടങ്ങി. അതിനെ മീര കവിതകൾ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായി മലയാളത്തിൽ ഒരു കവിത എഴുതി. എൻ്റെ കവിതയുടെ ആദ്യ കേൾവിക്കാരിയും ആരാധികയും അവളായിരുന്നു, എൻ്റെ മീര. ഞാൻ എഴുതിയ ആദ്യ കവിതയും അവളെക്കുറിച്ച് തന്നെയായിരുന്നു. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ. ചില സമയങ്ങളിൽ അവളുടെ മേൽ എനിക്ക് പോലും പ്രേമം തോന്നിപ്പോയിട്ടുണ്ട്. എന്നിലെ കവയിത്രിയെ തിരിച്ചറിഞ്ഞു തന്നിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. പോലും ജെന്നി, നീ എന്തായി ചെയ്യുന്നേ? ദേ നിൻമുഖം കാണാൻ കൊതിക്കുന്നു, നീ മുഖം നോക്കും കണ്ണാടി പോലും. അത് വായിച്ച മീര സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിച്ചൊരു മുത്തം തന്നു. അതായിരുന്നു എന്റെ കവിതയ്ക്ക് ലഭിച്ച ആദ്യ സമ്മാനം. Thank you.
നിന്റെ ഉള്ളിലെ നിന്നെ മാറ്റം ഒരിക്കലും സാധിക്കില്ല മാധവ. ഇപ്പോഴും നീ തന്നെയാണ്. ജെനി, നിനക്കൊന്നും മനസ്സിലാവില്ല, നിനക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവളാണ് നീ. നീ പറയുന്ന മാധവനല്ല ഞാൻ. നീ പറയുന്നത് ശരിയാണ്, നശിച്ചത് എന്റെ ശരീരം മാത്രമാണ്. എന്നാൽ എന്റെ മനസ്സ് അതെപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴും എനിക്ക് അതേ പ്രായമാണ്. പറയും മാധവ, എന്നെ വിട്ടകന്നു പോയത് എന്തിനാണ്? നിന്റെ പ്രണയം വെറും കാമം മാത്രമായിരുന്നോ? ജെനി, നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിവുള്ളതല്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ പേര് നീ എങ്ങനെ ഓർത്തിരുന്നു? അത് വേറെ റെഫറൻസ് മാത്രമാണ്, അല്ലാതെ സത്യമായിട്ട് നിന്നെ എനിക്ക് അറിയില്ല. ജെനി, അറിയില്ല അറിയില്ല എന്നൊന്നും പറയല്ലേ. അറിയാൻ ശ്രമിക്കും മാധവ. എല്ലാം അറിയാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.